ഈ ട്യൂട്ടോറിയൽ നമ്മൾ ഒരു സംഖ്യ ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് സി പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. 1000 താഴെയുള്ള ആംസ്ട്രോങ് നമ്പറുകളാണ് നമ്മൾ ഈ കാണുന്നത്. 1, 153, 370, 371, 471, 407. ആംസ്ട്രോങ് നമ്പർ എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യയുടെ ഓരോ അക്കങ്ങളുടെയും ക്യൂബുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം സംഖ്യകളെ നമുക്ക് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 153 എന്നെടുക്കുന്നു. 153 നമുക്ക് 3 അക്കങ്ങളാണുള്ളത്. ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് 1. സോ 1 ക്യൂബ് എന്ന് പറയുന്നത് 1 3 പ്രാവശ്യം നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന തുക. പിന്നെ വരുന്നത് പ്ലസ് 5. അതുപോലെ 5 3 പ്രാവശ്യം നമ്മൾ ഗുണിക്കുന്നു. അതാണ് 5 ക്യൂബ്. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്, എല്ലാവർക്കും അറിയാം. ശേഷം നമ്മൾ അവസാനത്തെ ഡിജിറ്റായ 3 ഇതുപോലെ ക്യൂബ് കാണുന്നു. 3 ക്യൂബ് കാണുന്നു. സോ നമുക്ക് 1 ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം 1. അതുപോലെ 5 5 × 5 = 25, 25 × 5 = 125. അതുപോലെ 3 × 3 = 9, 9 × 3 = 27. സോ ഇവ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 153 ലഭിക്കും. സോ നിങ്ങൾ കാണാം, നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 153 ആയിരുന്നു. അതിൻ്റെ ഓരോ അക്കങ്ങളുടെ ക്യൂബുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 153 ലഭിക്കുന്നു. സോ ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ ആംസ്ട്രോങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ 370 ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റിസൾട്ടായിരിക്കും ലഭിക്കുക. അതുപോലെ 371 ആണെങ്കിലും ഇത് റിസൾട്ടായിരിക്കും. 407 ആണെങ്കിലും ഇത് റിസൾട്ടായിരിക്കും. സോ ഇത്തരം സംഖ്യകൾ നമ്മളൊരു സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സി പ്രോഗ്രാം ഉപയോഗിച്ച് ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. സോ നമ്മൾ ഇത് സി പ്രോഗ്രാമിൽ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ 153 എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആദ്യമായി നമ്മൾ 153 10 10 കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം നമ്മൾ 3 ക്യൂബ് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 3 ക്യൂബ് ഇതുപോലെ കാണുന്നു. ആദ്യം കിട്ടുന്ന സംഖ്യ 3. നമ്മൾ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം കിട്ടുന്ന സംഖ്യയുടെ 27 നമ്മൾ എൻ്റർ ചെയ്യുന്നു. പിന്നെ നമ്മൾ 15 10 ശേഷം നമുക്ക് ശിഷ്ടം എന്ന് പറയുന്നത് 5 കിട്ടുന്നത്. സോ 5 ഇതുപോലെ 125 എന്ന് പറയുന്ന റിസൾട്ട് ക്യൂബ് നമുക്ക് ലഭിക്കുന്നു. ശേഷം നമ്മൾ 1 10 അപ്പോൾ നമുക്ക് ശിഷ്ടം 1 ലഭിക്കുന്നത്. അതിൻ്റെ ക്യൂബ് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമ്മൾ സി പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത്. സോ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ആദ്യമായി നമുക്ക് 2 ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് എൻ എന്ന് പറയുന്നൊരു വേരിയബിളും അതുപോലെ NUM എന്ന് പറയുന്നൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ശേഷം പ്രിൻ്റ് എഫ് ഉപയോഗിച്ച് നമ്മൾ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു, എൻ്റർ എ നമ്പർ. ശേഷം സ്കാൻ എഫ് ഉപയോഗിച്ച് നമ്മളത് നമ്പറിലോട്ട് നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമ്മൾ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. കാരണം നമുക്ക് ഈ എൻ എന്ന് പറയുന്ന വേരിയബിൾ നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ നം എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് വ്യത്യാസങ്ങൾ വരാൻ പാടില്ല വാല്യൂവിൽ. നമുക്ക് അവസാനം ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ ആ സമയത്ത് നമുക്ക് നമ്മൾ എൻ്റർ ചെയ്ത അതേ വാല്യൂ കിട്ടേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ എന്നിലോട്ട് ഈ വാല്യൂ മാറ്റിയത്. ശേഷം നമ്മൾ 2 കൂടി ഡിക്ലെയർ ചെയ്യുന്നു. റിമൈൻഡർ ശിഷ്ടം കാണുന്നതിന് വേണ്ടി R എന്ന് പറയുന്നൊരു വേരിയബിളും അതുപോലെ റിസൾട്ട് എന്ന് പറയുന്നൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്നു. റിസൾട്ടിൻ്റെ വാല്യൂ നമ്മൾ 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, ശേഷം നമ്മൾ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. വൈൽ ലൂപ്പിൽ ആദ്യമായി നമ്മൾ എൻ എന്ന വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ 0 അല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. എൻ NOT = 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുന്നു. NOT = 0 ആണെങ്കിൽ നമ്മൾ റിമൈൻഡർ കാണുന്നു. R = N |10 10 അതിൻ്റെ റിമൈൻഡർ ശിഷ്ടം നമ്മുടെ R ൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ റിസൾട്ട് പ്ലസ് R × R × R. സോ നമ്മൾ റിസൾട്ടിലോട്ട് നമ്മുടെ ആദ്യത്തെ ലഭിച്ച ശിഷ്ടത്തിൻ്റെ വാല്യൂ ക്യൂബ് കണ്ടതിന് ശേഷം വാല്യൂ റിസൾട്ടിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ 153 10 നമ്മൾ ആദ്യം അരിക്കുകയാണെങ്കിൽ 3 നമുക്ക് ശിഷ്ടമായി ലഭിക്കും. ആ 3 ക്യൂബ് നമ്മൾ 27 ആദ്യം സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ നമ്മുടെ നമ്പറിനെ 10 അരിക്കുന്നു. സോ N = N/10 എന്ന് 10 അരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ ആദ്യം 153 10 അരിക്കും, അതിനുശേഷം 15 അതിനുശേഷം 1. സോ ഈ ഒരു രീതിയിൽ അരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ നമ്മൾ N = N/10 എന്ന് പറയുന്ന ഓപ്പറേഷൻ എഴുതുന്നത്.
സോ ഇതിങ്ങനെ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായി ഇതിവിടെ നമ്മൾ എഴുതിയ പോലെ ആദ്യം മൂന്നിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നു, അതിനുശേഷം അഞ്ചിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നു, അതിനുശേഷം ഒന്നിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. സോ ഇത്രയും വാല്യൂ ആഡ് ചെയ്ത ഒരു റിസൾട്ട് നമ്മുടെ ഈ ആർ എന്ന് പറയുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളിനി ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു നമുക്ക് കിട്ടിയ റിസൾട്ടും അതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത നമ്പറും ഒന്നാണോ എന്ന് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഞാൻ ഈ മെസ്സേജ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. സോ നമുക്കൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി 153 എൻ്റർ ചെയ്ത് നോക്കുന്നു. സോ നമുക്കിവിടെ റിസൾട്ട് ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ എന്ന് ലഭിക്കുന്നു. അതുപോലെ 150 എൻ്റർ ചെയ്ത് നോക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. സോ മറ്റു ആംസ്ട്രോങ് നമ്പറുകൾ ഏതൊക്കെയായിരുന്നു നമുക്ക്? 370, 371, 407. സോ നമുക്ക് ബാക്കി ഉള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 370 ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ, 371 ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ, 407 ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു നമ്പർ ആംസ്ട്രോങ് ആണോ അല്ലയോ എന്ന് ഇതുപോലെയുള്ളൊരു സി പ്രോഗ്രാം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നതാണ്.